വടക്കൻ പറവൂരിൽ ഇന്നലെ പൊള്ളലേറ്റ് മരിച്ച യുവതിയെ കൊലപ്പെടുത്തിയത് ഇളയ സഹോദരി ജിത്തു ആണെന്ന സംശയം. സംഭവത്തിന് ശേഷം ജിത്തു ഓടിപ്പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പെരുവാരം സ്വദേശി ചിദാനന്ദന്റെ മകൾ വിസ്മയാണ് വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ചത്. അദ്ദേഹം മീൻ കച്ചവടക്കാരനാണ്, വെളുപ്പിനെ പോകുന്നുള്ളൂ, പിന്നെ മീൻ കച്ചവടം കഴിഞ്ഞിട്ട് വരും, പിന്നെ പുറത്തേക്കൊന്നും കണ്ടിട്ടില്ല. ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഈ പെൺകുട്ടികളെയൊന്നും നമ്മൾ വെളിയിൽ കണ്ടിട്ടില്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക, ഇപ്പോൾ ഈ ഇളയ പെൺകുട്ടിക്ക് എന്തോ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണു. അത് നമ്മൾ ഇവരാരുമായിട്ട് ഇത് പങ്കുവെക്കാനുള്ള. പിന്നെ ഇന്നലെ ഇവർ ആലുവയിൽ മരുന്ന് മേടിക്കാൻ പോയെന്നാണ് ആ ചേച്ചി പറയണ കേട്ടത്. അപ്പോൾ ഇതിനിടയ്ക്ക് ആ ചേച്ചിയെ വിളിച്ചു എന്ന് പറയണ കേട്ടു, ഇങ്ങോട്ട് മൂത്ത മോള് വിളിച്ചു എപ്പോൾ വരും എന്നൊക്കെ പറയണ കേട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഈ 2 മണിക്കേട്ടെ ഇവർ വരുമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ കണ്ടില്ലേ, ഇതൊന്നും ഒരാളുമായിട്ടും ഒരു ബന്ധമില്ല. വിവരങ്ങളുമായി എസ് രാഗിനാണ് ചേരുന്നത്. രാഗിൻ, ഈ കൊല്ലപ്പെട്ടത് വിസ്മയാണെന്ന കാര്യത്തിൽ പോലും ഒരു സ്ഥിരീകരണം വരുന്നത് പിന്നീടാണ്. ഒരാൾ മരിച്ച നിലയിൽ കാണപ്പെടുന്നു, കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു, പിന്നീടാണ് ഈ ദുരൂഹത ഓരോന്നോരോന്നായി അഴിയുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ സംശയങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇപ്പോഴും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ബാക്കിയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയ്ക്കാണ് ഇത് ഒരു ദാരുണമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്. ഞാൻ ആ സംഭവം നടന്ന വീടിന് മുന്നിലാണ് നിൽക്കുന്നത്. ഈ വീട്ടിൽ താമസിച്ചിരുന്നത് ശിവാനന്ദൻ, ഭാര്യ ജിജി, മക്കളായിട്ടുള്ള വിസ്മയ, ജിത്തു, ഈ 4 പേരാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഈ ശിവാനന്ദനും ഒപ്പം തന്നെ ഭാര്യ ജിജിയും പുറത്തു പോയിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. 2 പേരാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. ഈ വീട്ടിലുണ്ടായിരുന്ന 2 പേർ വിസ്മയയും ജിത്തുവുമായിരുന്നു. വീട്ടിൽ തീ കത്തുന്നത് കണ്ടാണ് നാട്ടുകാർ പോലീസിനെയും ഫയർഫോഴ്സിനെയും മറ്റും വിവരമറിയിച്ചത്. തുടർന്ന് ഇവിടെ എത്തുകയായിരുന്നു. അതിനുശേഷം പരിശോധിച്ച് നോക്കിയപ്പോൾ ഇതിൽ ഈ മുറിക്കകത്ത് ഒരു മൃതദേഹം കാണപ്പെട്ടു. ഈ മൃതദേഹം കണ്ടെത്തിയ ശേഷം ഇതിനൊപ്പമുണ്ടായിരുന്ന മകൾ ജിജിയെ കണ്ടിരുന്നില്ല. തുടർന്നാണ് പോലീസ് ഇത് സംബന്ധിച്ചുള്ള പരിശോധന ആരംഭിച്ചത്. പോലീസ് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിൽ നിന്ന് പോലീസിന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് മരിച്ചത് അല്ലെങ്കിൽ പൊള്ളലേറ്റ് മരിച്ചത് വിസ്മയയാണെന്നാണ്. മൂത്ത സഹോദരി 25 വയസ്സുള്ള വിസ്മയയാണ് മരിച്ചതെന്നാണ് പോലീസിന് ബോധ്യമായിരിക്കുന്നത്. എന്നാൽ DNA പരിശോധന ഉൾപ്പെടെയുള്ള കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഒപ്പമുണ്ടായിരുന്ന ജിത്തുവിനെ കാണാതായിരിക്കുന്നു. ജിത്തുവിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ജിത്തു ഈ സംഭവത്തിന് ശേഷം നടന്നു പോകുന്ന ഒരു CCTV ദൃശ്യവും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പോലീസിന് ലഭിക്കുന്ന വിവരം അല്ലെങ്കിൽ പോലീസിനുള്ള സംശയം ഇത് കൊലപാതകമാണെന്നാണ്. അതിന് പിന്നിൽ ഈ ഇളയ സഹോദരിയാണെന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇളയ സഹോദരിയുമായി ബന്ധപ്പെട്ട ഇളയ സഹോദരിയുടെ സുഹൃത്തിനെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ പോലീസിന് ഇതുവരെ ലഭിച്ച വിവരമനുസരിച്ച് ഇളയ സഹോദരിയുടെ സുഹൃത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അറിയില്ല എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇളയ സഹോദരി ജിത്തു നേരത്തെ ചില മാനസിക ദൗർബല്യങ്ങൾക്ക് ചികിത്സ തേടിയിട്ടുണ്ട്. അത്തരം ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാരും പറയുന്നുണ്ട്, പോലീസിനും വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഇതിൽ ജിത്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം വ്യക്തമാവുകയുള്ളൂ. ജിത്തു തന്നെ ഇക്കാര്യങ്ങൾ തുറന്ന് എന്താണ് സംഭവിച്ചത്, കാരണം ഈ വീട്ടിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ജിത്തുവും വിസ്മയും, അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരാൾ മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന സംഭവത്തിൽ വ്യക്തമായ ഉത്തരം കിട്ടണമെങ്കിൽ ജിത്തുവിനെ കിട്ടണം. CCTV ദൃശ്യങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് ജിത്തുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കൊലപാതകമെന്ന സംശയം തന്നെയാണ് പോലീസിനുള്ളത്. ആ നിലയ്ക്കാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. ശ്രീ